സ്ലേഹാകാലം അഞ്ചാം വിശുദ്ധ വിശുദ്ധമാതയുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം ഭയപ്പെടാതെ സാക്ഷി നൽകുക യേശു ശിഷ്യരെ യാത്രയാക്കുകയാണ് യാത്രയിൽ മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല അസന്നിധമായ സാഹചര്യങ്ങൾ മാത്രം ലോകത്തിലേക്ക് അയക്കപ്പെട്ട യേശുവിൻ്റെ നിയോഗം അതുതന്നെയായിരുന്നു അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല ആ ഗുരുവിനെ അനുഗ്രമിക്കുന്ന ശിഷ്യരും ഗുരുവിനെ പോലെ ആയാൽ മതി യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു എന്നാണല്ലോ ഇന്നത്തെ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇത് ഒരു യേശു ശിഷ്യൻ്റെ അവകാശമാണത്രേ ശത്രുക്ക നമ്മുടെ ശരീരത്തെ കൊല്ലാൻ കഴിഞ്ഞേക്കാം പക്ഷേ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയാത്തവന് ഒട്ടും ഭയപ്പെടേണ്ടതില്ലെന്നും ശത്രുക്കളുടെ അകപ്പെടുമ്പോൾ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ ആകുലത വേണ്ടെന്നും തക്ക സമയത്ത് തക്ക മറുപടി പഴിയാൻ ദൈവാത്മാവ് പ്രവർത്തിക്കുമെന്നുമുള്ള വാഗ്ദാനവും നാം ഇന്ന് വായിക്കുന്നു ഒന്നാമത്തെ വായനയിൽ പുറപ്പാട് ഏഴാം അധ്യായം ഒന്നു മുതൽ ആറിൽ എപ്രകാരം ഫറവോയെ ഭയപ്പെട്ടിരുന്ന മോശിയെയും അഹ്റോനെയും കർത്താവ് എപ്രകാരം വിലപ്പെടുത്തി അടിമത്തരത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു രണ്ടാമത്തെ വായനയിൽ തനിക്കെതിരെ ഗൂഢാലോചനയുമായി വന്ന ശത്രുവിളയെ കർത്താവ് തകർക്കുമെന്ന വിശ്വാസത്തിൽ ഭയലേശമെന്നെ ദൈവവചനം പ്രവചിക്കുന്ന ജർമിയായെ നാം കാണുന്നു ദൈവത്തിൽ ആശ്രയം വെച്ചവന് പിന്നീട് ഈ ലോകത്തിലോ അതോ ലോകത്തിലോ ഉള്ള ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നാൽ മന്ത്രവാദക്കാരും കൂടോത്രക്കാരും ആഭിചാരക്കാരും സാത്താൻ സേവക്കാരും മനുഷ്യനെ ഭയത്തിലേക്ക് നയിക്കുന്ന ക്ഷുദ്ര സ്വാധീനങ്ങളെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അവയ്ക്കൊന്നും ഒരു ദൈവ പൈതലിന്റെ മേൽ യാതൊരു ശക്തിയും സ്വാധീനവും പുലർത്താൻ കഴിയുകയില്ല യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ശുദ്ധവിദ്യ ഫലിക്കുകയുമില്ല യേശുബൽ വിശ്വാസം ഏറ്റുപറയുന്നവരാരോ അവരാണ് പുതിയ ഇസ്രായേൽ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും ദൈവം ജോബിനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയിരുന്നു സാത്താന്റെ കഠിന പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ മാത്രം അവന്റെ വിശ്വാസം ദൃഢതമായിരുന്നു സർവവും നശിപ്പിക്കപ്പെട്ടപ്പോഴും അവൻ പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ഒരു ആത്മീയ മനുഷ്യന്റെ യഥാർത്ഥ ചിന്താഗതിയാണിത് ദൈവേഷ്ടത്തിന് അപ്പുറം പിന്നെ യാതൊരു ആഗ്രഹവും ഉണ്ടാകരുത് ദൈവത്തിന് ഉചിതമെന്ന് തോന്നുന്നത് ഉചിതമായ സമയത്ത് ചെയ്യാൻ നമ്മെ തന്നെ അവന് വിട്ടുകൊടുക്കണം അവനിഷ്ടമുള്ളത് എന്നോട് പ്രവർത്തിച്ചു കൊള്ളട്ടെ എൻ്റെ ഉത്തരവാദിത്വം അവസാനം വരെ ഞാൻ തുടരുന്നു കൊണ്ടേയിരിക്കണം കാത്തിരിക്കുക എന്നത് വലിയ എളിമ ആവശ്യമുള്ള ദൈവീക പുണ്യമാണ് ദേവതയുടെ ഇടപെടലിനായി നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് അത്രയേറെ ശ്രദ്ധാലുവാണ് ഈ ലോകത്തിലെ സഹനങ്ങളെല്ലാം താൽക്കാലികമാണ് അനുഗ്രഹദാതാവായ ദൈവം അല്പകാലത്തെ സഹനത്തിനു ശേഷം നമ്മെ പൂർണ്ണരാക്കുകയും ശക്തരാക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യും